യുക്രൈനിൽ ആശങ്കയിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. വെനസിയ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥി അരുൺരാജ് ന്യൂസ് എയ്റ്റിനോട് ആശങ്ക പങ്കുവച്ചു. എംബസി നിർദ്ദേശിക്കും പോലെ അതിർത്തിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെന്നും അരുൺരാജ് പറയുന്നു. ഈ ഞാൻ ദാണ്ട് ഇപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ താഴെതാണൊക്കെ സാരം കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഈ സൈറൻ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഭയങ്കരമായ അത് പറഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് ആരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. വീട്ടുകാരടുത്ത് നമ്മുടെ പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഈ സൈറൻ കേട്ട് ഇപ്പോൾ രണ്ടാമത്തെ സൈറനായി, അടുത്ത മൂന്നാമത്തെ സൈറൻ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ബംഗറിലെത്തിയിരിക്കണം, അതായത് ബംഗറിൽ പോയി സേഫായിട്ട് നിൽക്കണം. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതാണൊക്കെ ബോർഡറിൽ ചെല്ലുക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് പരമായിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ബോർഡറിൽ എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അങ്ങനെ ഒരു നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ റെസ്പോൺസ് ഇല്ല എന്നുള്ളൊരു ആരും കരുതരുത്. ഞങ്ങൾ മാക്സിമം എങ്ങനെയെങ്കിലും ബോർഡറിലോട്ട് എത്താനായിട്ടുള്ള മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ലോക്കൽ ഫെസിലിറ്റീസ് ആയ നമുക്ക് വെഹിക്കിൾസ് കിട്ടാനുള്ള പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഡിലേ ആവുന്നത്. അത് നമ്മൾ ഇന്ത്യൻ എംബസി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ടുള്ള വേറെ ഏതെങ്കിലും രീതിയും കൂടെ അവർ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ അത്രയ്ക്കും ഉപകാരപ്പെടും. കാരണം ഞാനിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഈ പെട്ടെന്ന് പോകുന്നത്. പക്ഷേ അതാണക്ക് എൻ്റെ കൂട്ടുകാരുടെ പല പല അപ്പാർട്ട്മെൻറ്റിലും ഹോസ്റ്റലിലും ഒക്കെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആകെപ്പാട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോണിലൂടെ മാത്രമാണ്. കാരണം ഇവിടെ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ അത് 8 മണി തൊട്ട് രാത്രി 7 മണി വരെ കർഫ്യൂ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ഫ്രണ്ട്സിനെ പോയി ഡയറക്റ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ഇങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മളെ ബോർഡറിലോട്ട് ചെല്ലുന്ന കാര്യം റിസ്കിയാണ്. പക്ഷേ മാക്സിമം നമ്മൾ സീനിയേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സ് അണ്ണന്മാരും ചേട്ടന്മാരും എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കുക.